നമസ്കാരം. പ്രവാസിയോൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 1 ജർമ്മനിയിൽ പുതിയതായി മാറുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പ്രതിപാദന വിഷയം. ജർമ്മനിയിലെ യുവാക്കൾക്കുള്ള ആവേശകരമായ ഒരു പുതിയ സംരംഭം മുതൽ ഷോപ്പുകൾ അടയ്ക്കുന്നതുവരെ വേനൽക്കാലത്തിന്റെ ആദ്യ മാസത്തിൽ ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ഇനി പറയുന്നത്. എല്ലാ പുതിയ 18 വയസ്സുകാർക്കും കുൾട്ടൂർ പാസ് ജൂൺ 1 മുതൽ നൽകും. 18 വയസ്സുള്ളവർക്ക് ജർമ്മൻ ഗവൺമെന്റിൽ നിന്ന് പുതുതായി തയ്യാറാക്കിയ നല്ലൊരു ജന്മദിന സമ്മാനമാണ് ഇത്. ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെ പിന്തുടരുന്നതുകൊണ്ട് 2 വർഷത്തിനുള്ളിൽ കച്ചേരികൾ, സിനിമ, തിയേറ്റർ, മ്യൂസിയങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കാൻ കഴിയുന്ന 200 കുൾട്ടൂർ പാസാണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. പൗരത്വമുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ജർമ്മനിയിൽ താമസിക്കുന്ന യുവജനങ്ങൾക്ക് ഡിജിറ്റൽ പാസും ലഭ്യമാവും. കൊറോണ മുന്നറിയിപ്പ് ആപ്പ് സ്ലീപ്പ് മോഡലിലേക്ക് പോകും. കൊറോണ ആപ്പ് സമാരംഭിച്ച് ഏകദേശം 3 വർഷത്തിന് ശേഷം കൊറോണ മുന്നറിയിപ്പ് ആപ്പ് ജൂൺ 1 മുതൽ റൂവേ മോഡിലേക്ക്, അതായത് സ്ലീപ്പ് മോഡിലേക്ക് മാറും. ഇത് ഇനി അപ്ഡേറ്റ് ചെയ്യപ്പെടില്ലെന്നും ഗൂഗിൾ, ആപ്പിൾ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നിരുന്നാലും ഉപയോക്താക്കൾക്ക് അവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ അവിടെ സേവ് ചെയ്യുകയും അവ ഉപയോഗിക്കുന്നത് തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ആപ്പ് സൂക്ഷിക്കാൻ കഴിയും. കോൺടാക്ട് ഡയറി പ്രവർത്തനവും നിലനിൽക്കും. അതേസമയം മെയ് മാസത്തിൽ രോഗം ബാധിച്ച വ്യക്തിയുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് അലർട്ടുകൾ നൽകുന്നത് ആപ്പ് ഇതിനകം തന്നെ നിർത്തിയിരുന്നു. വലിയ തോതിലുള്ള നാറ്റോ നീക്കങ്ങൾ യൂറോപ്പിലെ വിമാനയാത്രയെ ബാധിച്ചേക്കാം. ഫൈറ്റർ ജെറ്റുകൾ, ഗതാഗതം, ടാങ്കർ വിമാനങ്ങൾ എന്നിവ ഈ മാസം മുഴുവൻ ജർമ്മൻ വ്യോമാതിർത്തിയിൽ പരിശീലന അഭ്യാസങ്ങൾ നടത്തുന്നതുകൊണ്ട് തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് എയർ ഡിഫൻഡർ 23 എന്ന നാറ്റോ കുതന്ത്രം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അഭ്യാസത്തിലൂടെ നാറ്റോ അംഗരാജ്യങ്ങൾ എത്ര വേഗത്തിൽ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കും എന്നുള്ളത് തയ്യാറാക്കുന്ന പരിശോധനയാണ് ഇത്. അതുകൊണ്ട് യാത്രാ വിമാനങ്ങൾക്ക് തടസ്സമുണ്ടാകാൻ ഏറെ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത്തരം ഓപ്പറേഷൻ സമയത്ത് വിമാനയാത്രയെ ബാധിച്ചേക്കാം. ആസൂത്രണം വളരെ നേരത്തെ തന്നെ ചെയ്തതിനാൽ വിമാന കമ്പനികൾ ഇതിനായി തയ്യാറെടുക്കുകയും അതിനനുസരിച്ച് ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയോ മാറ്റുകയോ ചെയ്തിരിക്കും. ഇനി പറയുന്ന ഒരു വിസ്തിക സാഹയാണ്, അതായത് ബൗ കിൻഡർഗെൽഡ് എന്നതിന് പകരം പുതിയ സബ്സിഡി പ്രോഗ്രാമാണ് ജർമ്മൻ സർക്കാർ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം വരെ ബൗ കിൻഡർഗെൽഡ് ബിൽഡിംഗ് ചൈൽഡ് സപ്പോർട്ട് പേയ്മെന്റ് എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. ഉപയോഗിച്ചൊരു പ്രോപ്പർട്ടി നിർമ്മിക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് ജർമ്മനി സബ്സിഡി നൽകിയിരുന്നു. എന്നാൽ ജൂണിൽ ആരംഭിക്കുന്നത് കുടുംബങ്ങൾക്കായുള്ള ഹോം ഓണർഷിപ്പ്, അതായത് WEF എന്ന പുതിയ വായ്പാ പരിപാടിക്ക് പകരം വയ്ക്കുന്നതാണ്. താഴ്ന്നതും ഇടത്തരവുമായ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. ഇത് വാർഷിക വരുമാനം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ പ്രോഗ്രാമിലേക്ക് യോഗ്യത നേടുന്നതിന് കുടുംബത്തിന് സ്വന്തമായി വസ്തു, അതായത് ഒരു ബൗ ഗ്രുൺസ്റ്റുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ താമസിച്ചിരിക്കണം. അതൊരു പുതിയ നിർമ്മാണമോ പുതിയ വാങ്ങലോ ആയിരുന്നാലും കുഴപ്പമില്ല. വാർഷിക കുടുംബ വരുമാനം പ്രതിവർഷം 60,000 യൂറോയിൽ കവിയാൻ പാടില്ല എന്ന കാര്യം കൂടി ഓർക്കുക. ഇത് പുതുതായി ഇവിടെ എത്തിയിരിക്കുന്ന വിസയും മറ്റു കാര്യങ്ങളും ദീർഘകാലത്തേക്ക് ലഭിച്ചിരിക്കുന്നവർക്കെല്ലാം തന്നെ വീട് പണിയാനും അല്ലെ വീട് പുതിയതായി ഉണ്ടാക്കാനും ഒക്കെ സബ്സിഡി ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന് ഓരോ കുട്ടിക്കും 10,000 യൂറോയുടെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. അതിന്റെ കുറഞ്ഞ പലിശ വായ്പകൾക്ക് 140,000 മുതൽ 240,000 വരെ തുക ലഭിക്കുകയും ചെയ്യും. തവണകളായി പിന്നീട് അടച്ചുകൊടുത്താൽ മതി. പക്ഷേ സബ്സിഡി ലഭിക്കുന്ന 10,000 യൂറോ തിരിച്ചു നൽകേണ്ട ആവശ്യമില്ല. അത് സബ്സിഡിയായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെ നമ്മുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ സ്വന്തമായി വീടുണ്ടാക്കാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. വലിയ സൂപ്പർ മാർക്കറ്റായ ഗലേറിയ കാർഷാട്ട് അല്ലെങ്കിൽ കൗഫോഫ് ശൃംഖലയിലെ നിരവധി കടകൾ അടക്കുകയാണ്. സെല്ലെ, കോട്ട്ബുർഗ്, ഡൂസ്ബുർഗ്, ഗെൽസൻകിർഷൻ, ഹാഗൻ, ഹാംബുർഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കടകളെല്ലാം തന്നെ നിർത്തലാക്കുകയാണ്. ജൂൺ 8 നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തിലുള്ള ഒരു അവധി ദിവസമാണ് ഫ്രോലൈൻസ്റ്റാം, അതായത് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം. ഇത് പ്രാദേശിക അവധിയായിരിക്കും. കൊളോണിൽ പ്രദക്ഷിണവും റൈൻ നദിയിലൂടെ കപ്പൽ പ്രദക്ഷിണവും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. തികച്ചും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഒട്ടനവധി ആളുകൾ കൊളോണിലും പരിസര പ്രദേശത്തും പങ്കെടുക്കാൻ ദൂരദേശത്തു നിന്നും എത്തുന്നതും ഒരു വലിയ കാഴ്ചയാണ്. അടുത്തത് ഫാർമസി പ്രതിഷേധ ദിനമാണ്.
ജർമ്മനിയിൽ സമരവും പ്രതിഷേധവും ഈടെയായി അസാധാരണമായ ഒരു സംഭവമല്ല. ഇപ്പോൾ ജർമ്മനിയിലെ ഫാർമസികളും ഗവൺമെന്റ് ആരോഗ്യ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂൺ 14 ബുധനാഴ്ച ഒരു വർക്കൌട്ട് പ്രതിഷേധം നടത്തുകയാണ്. കുറച്ച് ഫാർമസികൾ, അതായത് രോഗികളുടെ പരിചരണം തടസ്സങ്ങൾ, ഫാർമസികൾക്കായി 10 വർഷത്തെ ഫീസ് മരവിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇനിയും സ്കൂൾ വേനൽ അവധിയുടെ ആദ്യ ദിവസങ്ങൾ ആരംഭിക്കുന്നത് ജൂണിലാണ്. ജർമ്മനിയിലെ 16 സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് മധ്യവേനൽ അവധി നൽകുന്നത്. എന്നാൽ ജൂണിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 22 അടയ്ക്കുന്നത്. ഓഗസ്റ്റ് 4 വീണ്ടും തുറക്കും. മറ്റ് 15 സംസ്ഥാനങ്ങളിൽ ജൂലൈ ആദ്യ വാരത്തിലാവും സമ്മർ അവധിക്കാലം തുടങ്ങുക. ഹോം കണക്ട് പ്ലസ് ആപ്പ് നിർത്തലാക്കും. ജൂൺ 30 ഒരു ഫ്രിക്സ് ബോക്സ് റൂട്ടറുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്മാർട്ട് ഉപകരണ ആപ്പ് അതിന്റെ സേവനം അവസാനിപ്പിക്കും. ജൂൺ 1 ലഭ്യമാവുന്ന ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഉപയോഗിച്ച് വേണം സ്വകാര്യ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ. ഇനി ജൂണിൽ ജർമ്മനിയിൽ ഒഴിവാനക്കാനാവാത്ത 7 ഇവന്റുകളുണ്ട്. അതാണ് പറയുന്നത്. ജർമ്മനിയിൽ വേനൽക്കാലം എത്തുമ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിരവധി ആവേശകരമായ ഇവന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഹെസൻ സംസ്ഥാനത്തിൽ ഉടനീളമുള്ള വിവിധ നഗരങ്ങളിൽ ഈ പ്രദേശത്തിന്റെ ഫീൽ ഫാൾട്ട്, അതായത് വൈവിധ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായി നടക്കുന്ന വാർഷിക ഉത്സവമാണ് ഹെസൻ ടാക്. ഡാംസ്റ്റാർട്ട് നഗരത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി തെക്കൻ ഹെസനിലെ ഡാംസ്റ്റാർട്ട് ഡീബുർഗ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ഫുങ്സ്റ്റാർട്ട്. ഇവിടെയാണ് ഹെസൻ ടാക് ഇത്തവണ അരങ്ങേറുന്നത്. അതായത് ഹെസൻ സംസ്ഥാനത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ ആകർഷിക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. 1973 ഫുങ്സ്റ്റാർട്ട് അതിന്റെ ആദ്യത്തെ ഹെസൻ ടാക് ആതിഥേയത്വം വഹിക്കുകയും പിന്നീട് 50 വർഷത്തെ പരിപാടി പൂർത്തിയാക്കുന്നതിന്റെ, അതായത് ഫെസ്റ്റിവലിന്റെ 60 പതിപ്പ് ഇത്തവണ ആഘോഷിക്കുകയാണ്. ഈ വർഷത്തെ ഇവന്റ് ഹെസയുടെ മുഴുവൻ പ്രദേശത്തെയും ഫുങ്സ്റ്റാർട്ടിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. സന്ദർശകർക്ക് ഐക്യബോധം വളർത്തുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ്. വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങൾ, സംഗീത കച്ചേരികൾ, പരേഡുകൾ, പ്രദർശനങ്ങൾ, പാചകങ്ങൾ തുടങ്ങിയ ഹെസൻ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ ഊർജ്ജസ്വലമായ ഒരു ആഘോഷമാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ജൂൺ 8 മുതൽ 18 ലൈപ്സിഗിലെ ബാഗ് ഫെസ്റ്റ് ഉണ്ട്. റോക്ക് സംഗീതത്തിന്റെ കീളികൊട്ടാണ് ഇവിടെ ഉയരുന്നത്. ഈ വർഷത്തെ ബാഗ് ഫെസ്റ്റിൽ 100 വർഷത്തിലേറെയായി വിവിധ രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന പലവിധ ആളുകളും സംഗീതജ്ഞരും അതുപോലെ തന്നെ കലാകാരന്മാരും ഒത്തുകൂടുന്നുണ്ട്. ജൂൺ 9 മുതൽ 11 ഇംഗൽഹൈമിലെ യൂറോഫോക്ക് ഫെസ്റ്റിവൽ അംറൈൻ നടക്കും. 50 വർഷമായി റൈൻ നദീതീരത്തുള്ള മൈൻസ് ബിങ്കൻ ജില്ലയിലെ ഇംഗൽഹൈമാണ് ഏറെ പ്രധാനപ്പെട്ട ഈ പരിപാടിയുടെ കേന്ദ്രം. ഇവിടെ നാടോടി ഉത്സവം പോലെ ഒരു വലിയ പരിപാടിയാണ്. യൂറോഫോക്ക് ഫെസ്റ്റിവൽ വർഷങ്ങളായി നടക്കുന്ന ഒരു ഇവന്റാണ്. ഈ വർഷത്തെ 51 എഡിഷനാണ് അരങ്ങേറുന്നത്. അതുപോലെ തന്നെ ജൂൺ 17 കീലിലെ 25 കീലർ വോഹെ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലോട്ട പരിപാടികൾ ഒന്നാണ് കീലർ വോഹെ, അല്ലെങ്കിൽ ദ കീൽ വീക്ക്. കച്ചേരികൾ, തെരുവ് പ്രകടനങ്ങൾ, ആർട്ട് എക്സിബിഷനുകൾ, ഗംഭീരമായ വെടിക്കെട്ട് പ്രദർശനം തുടങ്ങി ഉൾക്കൊള്ളുന്ന വലിയ സജീവമായ ഉത്സവ അന്തരീക്ഷമാണ് ഈ കപ്പലോട്ട മത്സരങ്ങൾ എന്ന് പറയുന്നത്. സന്ദർശകർക്ക് ഒളിമ്പിക് സെന്റർ ഷിൽസ്കിയിൽ വൈവിധ്യമാർന്ന അന്താരാഷ്ട്ര പരിപാടികൾ കാണാനാവും. ജൂൺ 16 മുതൽ ജൂലൈ 16 ടോൾവുഡ് ഫെസ്റ്റിവൽ മ്യൂണിക്കിൽ നടക്കും. മ്യൂണിക്കിലെ സമ്മർ ടോൾവുഡ് ഫെസ്റ്റിവൽ കല, സംഗീത, സംസ്കാരം, പരിസ്ഥിതി അവബോധം എന്നിവയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്ന 1 നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ജൂൺ 21 ബെർലിനിലെ ഫെഡി ലാ മ്യൂസിക് ഈ വർഷവും ജൂൺ 21 തന്നെ നടക്കും. ബെർലിനിൽ ആഘോഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഗീതോത്സവമാണ് ഇത്. അന്ന് തന്നെയാണ് അന്താരാഷ്ട്ര യോഗ ഡേയും ആഘോഷിക്കുന്നത്. ജൂൺ 28 മുതൽ ജൂലൈ 2 ഫ്യൂഷൻ ഫെസ്റ്റിവൽ മേക്കലംബുർഗ് വെസ്റ്റേൺ പോമറേനിയ സംസ്ഥാനത്ത് നടക്കും. വടക്കുകിഴക്കൻ ജർമ്മനിയിലെ മേക്കലംബുർഗ് എന്ന സംസ്ഥാനത്താണ് ഇത് അരങ്ങേറുന്നത്. മുൻ സൈനിക എയർഫീൽഡിലാണ് ലോകപ്രശസ്തമായ സംഗീതമേള അരങ്ങേറുന്നത്. ഫ്യൂഷൻ ഫെസ്റ്റിവലും ഇവിടെ നടക്കുന്നുണ്ട്. കലാമേളയും ഫ്യൂഷൻ ഫെസ്റ്റിവലും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ പരിപാടിയാണ് ഇത്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതുതായി ജർമ്മനിയിൽ എത്തിയിരിക്കുന്ന അല്ലെ എത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളും അവയുമായി ബന്ധപ്പെട്ട സവിശേഷതകളും അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും തന്നെ ഓർത്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതുതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകളും മറ്റ് വിശേഷങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തും. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. ജർമ്മനിയെ സംബന്ധിക്കുന്ന ജനുവിനായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 23 പത്രപ്രവർത്തനത്തിന്റെ മകുടാവതാകരണമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളെ ഫോളോ ചെയ്യുക. നന്ദി. നമസ്കാരം.